ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8 ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് സ്റ്റാർ സിംഗറിലെ 3 എന്താ പറയാ കിടിലം പാട്ടുകാര് റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങൾ ഇത്രയും നാളും അവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്നും അവരുടെ പാട്ടുകൾ കേൾക്കണം, അതുപോലെ അവരുടെ പാട്ടുകൾ കണ്ട് അവർക്കുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുക്കണം. സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന കണ്ടസ്റ്റന്റ്സിനെ ഒന്ന് നമുക്ക് ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ആദ്യം തന്നെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അഭയ് അശോക്. ഹായ് അഭയ്. നമ്മൾ ഓൾറെഡി ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് സെക്കൻഡ് ടൈം ആണ്. അഭയുടെ സ്ഥലം എവിടെയായിരുന്നു? ഞാൻ എന്റെ നേറ്റീവ് തൃശ്ശൂരാണ്. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ട്രിച്ചിയിലാണ്, തമിഴ്നാട്. ത്രിച്ചിയിലാണ്. എന്നോട് പറഞ്ഞിരുന്നു ത്രിച്ചിയിലാന്നുള്ള കാര്യം, ഞാൻ മറന്നുപോയി. കൊറേ സ്ഥലങ്ങളും ഒത്തിരി കണ്ടസ്റ്റന്റ്സ് എല്ലാരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നോണ്ട് പല പല സ്ഥലങ്ങൾ ഇപ്പം മൈൻഡിൽ നിക്കുന്നില്ലായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത രണ്ടുപേരെ കൂടെ ഇൻവൈറ്റ് ചെയ്യാം. ആഗ്നസ്. ഹലോ ചേച്ചി. ഹായ് ആഗ്നസ്. ആഗ്നസ് നമ്മുടെ കുരുന്ന് പ്രതിഭയാണ്, നമ്മുടെ സ്റ്റാർ സിംഗറിന് കിട്ടിയ. ആഗ്നസിന് ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യാം. അടുത്ത എല്ലാ സിംഗേഴ്സും എനിക്ക് സ്റ്റാർ സിംഗറിന്റെ ഫേവറേറ്റ് ആണ്. എല്ലാവരുടെയും പാട്ടും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്റെ എന്താ പറയാ സ്റ്റാർ സിംഗറിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ് ആദിത്യ സുരേഷ്. ആദിത്യ കുട്ട. ഹായ് ചേച്ചി. ഹായ് ആദിത്യ, സുഖം തന്നെയല്ലേ? ആദിത്യെ പറ്റി എന്താ പറയണമെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റാർ സിംഗറിന് വരുന്നതിന് മുമ്പേയും കുറെ പാട്ടുകൾ കേട്ടിട്ടുണ്ട് ആദിത്യയുടെ. ആദിത്യയുടെ പാട്ട് കേൾക്കാറുണ്ടോ? അതേപോലെ ആദിത്യയെ അറിയാവോ എന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പേഴ്സണലി അറിയാവോ എന്നൊക്കെ. ഞാൻ പിന്നെ അറിയാം, ഞങ്ങളുടെ അന്വേഷണം ആദ്യത്തെ പറയണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് മലയാളം മാത്രമല്ല, ലോകമെമ്പാടും ശ്രീലങ്കയിൽ നിന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തായാലും ഇന്നത്തെ ലൈവിലേക്ക് 3 പേർക്കും സ്വാഗതം. നല്ല വിശേഷം. അടുത്ത റൗണ്ട് നടക്കാൻ പോകുന്നത് ജോൺസൺ വാച്ചിന്റെ പാട്ടുകളാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഏതൊക്കെ പാട്ടാ പാടിയിട്ടുള്ളതെന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഏതൊക്കെ പാട്ടാ പാടിയ? ഞാൻ ജോൺസൺ മാഷ് ഇറ്റ്സ് ഗ്രൗണ്ടില് മായമയരം എന്ന സോങ്ങാണ് പാടിയത്. ആഗ്നസ്. ഞാൻ പാടിയത് ജോൺസൺ മാഷ് ഗ്രൗണ്ടില് കാക്കക്കരമ്പൻ കണ്ടാൽപുരം എന്ന സോങ്. നല്ല സോങ്. ആദിത്യ കുട്ട. ചേച്ചി ഞാൻ പാടിയത് താനേ പൂട്ടുമുഖം. 3 നല്ല രസമായിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരും നിങ്ങളുടെ ആ ജോൺസൺ മാഷിന്റെ റൗണ്ട് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആ പാട്ടുകളെ നമുക്ക് സർപ്രൈസ് ആയിട്ട് വെക്കാം അല്ലേ. ഇന്ന് നമുക്ക് ഞാൻ എപ്പോഴും ലൈവില് എല്ലാവരുടെയും ഓരോ ഫേവറേറ്റ് സോങ്സ് പാടിക്കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഓഡിയൻസിന്റെ പ്രേക്ഷകരുടെ കമന്റ്സ് നോക്കാം, നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാം. ആദ്യം ആരാ പാടുന്നേ? മകരി മകരി ഗ മ പനി സരി ഗണി സ ഗ മ പനി സരി പദനി നി മ പനി നി പനി സരി ഗ മ ഗാശ ഗാനി നി ദ ദ പ പ സ പസ പനി ഗ പ മ പരി മ ഗ സരി പ പ ഉദിയുരു മരി ഗ ഗിരി യ ദിവ സമി ദരി യേ കണി ഉണര ന മദിനി നി യരു നരു ഗിരി തെളിയേണ ഉദിയുരു മരി ഗ ഗിരി യ ദിവ സമി ദരി യേ
നല്ല ടഫായിട്ടുള്ള ഒരു സോങ് തന്നെ ആദ്യം പാടിയത് കാക്കക്കുയിൽ മൂവിയിലെ പാട്ട് ഡാലിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പാട്ട് തന്നെ തുടക്കമായി. അടുത്ത അബയുടെ പാട്ട് കേൾക്കാം ഇല്ല ആദ്യത്തെ പാട്ട് കേൾക്കാം? ആരാ റെഡി? അപ്പം ആദിത്യ. വാനമെങ്കും പൂർണമി ഇത് എന്നമായമോ എൻ കാതല ഉൻ കാതലാൽ നാം കാണും കോലമോ. ഒരു പാടൽ പാട വന്നവൾ ഉൻ പാടലാകിരേ വിധി മാറലാം ഉൻ പാടലി ശ്രുതി മാറക്കൂടുമോ. നീ കീർത്തന പ്രാർത്ഥന പൊരുന്താമൽ പോകുമോ. ഇതു ഇതു എൻ പല്ലവി എപ്പോതു ഗീതമാകുമോ. ഇവൾ ശരണമെന്നാൽ അപ്പോது வேதமாகும். இது இது என் பல்லவே. ആഹാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് SPP സാറിന്റെ. SPP സാറും ചിത്ര ചേച്ചിയും പാടിയ അത് SPP സാർ തന്നെ മ്യൂസിക് ചെയ്ത പാട്ടാണ് ശിഖരൻ പടത്തിലെ. നല്ല പാട്ടാ, നല്ല ടഫും ആണ് പാട്ട്. പെട്ടെന്ന് കേട്ടാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ പാട്ടിലെ ഒരുപാട് സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കേൾക്കാനും നല്ല ഇനിമയായിട്ടുള്ള പാട്ടാണ്. ഓക്കെ, താങ്ക് യു അബൈ. അപ്പൊ ആദിത്യ കുട്ട മോന്റെ പാട്ട് കേൾക്കാൻ വെയിറ്റിംഗ് ആണ്. ഉന്നിൻ കാണിക്കുന്ന അടിമുടി പൂത്തൊരുങ്ങു ചന്തം വീണുങ്ങണ മിന്നൽ കൊടിയാരിവളെ. കനവിലോ കുളിരുമായി വിരിയുമേ മുഖമിനി മഷിത്തൊടാ മിഴിലോ പരലുകൾ പിടയവേ. അരുണമാ കവിളിലോ ഉലരിയോ ശലഭമോ. നടക്കണോ നദികളാ ഒഴുകിയോ. ഒന്നിൻ കാണിക്കൊന്ന അടിമുടി പൂത്തൊരും ചന്തം മിനുങ്ങണ മിന്നൽ കൊടിയാരിവളെ. കനവിലോ കുളിരുമാ വിരിയുമേ മുഖമിനി മഷിത്തൊടാ മിഴിലോ പരലുകൾ തിരയവേ. അരുണമാ കവിളിലോ പുലരിയോ ശലഭമോ. നടക്കളോ നദികളായി ഒഴുകിയോ. പട്ടുതെന്നൽ മെല്ലെ തൊട്ടൊരുമ്മിപ്പോകേ പൊട്ടണിഞ്ഞു നിൽക്കും മുട്ടുളഞ്ഞു പോയോ. തീരത്തേതോ
നാളി പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞു വെള്ളിത്തേരിൽ മിന്നിൽ പോകും മേഘത്തെല്ലാം പൊഴിയാതെ പൊന്നിൻ കണി മുടി പൂത്തൊറും കൊടിയാരിവളേ കനവിലോ ഉളിരുമാരിയുമേ മുഖമിനീ മഷിത്തൊടാ നീളോ പരലുകൾ പിടയവേ അരുണമാ കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളാ ഒഴുകിയോ സൂപ്പർ താങ്ക് യു ഏകദേശം ഫുൾ പാട്ട് പാട്ട് ആ ഒരു മൂഡിലേക്ക് കൊണ്ടുപോയി ആദിത്യ. ആദിത്യ പാടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ആ പാട്ടിന്റെ ഫീല് സൗണ്ടിലും ഉണ്ടാവും ഫേസിലും ഉണ്ടാവും മൊത്തത്തിലൊരു ഫീലാണ്. എനിക്ക് ഈ ഇടയ്ക്ക് അടുത്ത് സ്റ്റാർ സിംഗിൾ പാടിയ നീ മധുപകരു എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ കേൾക്കും അതെയോ എന്ത് ക്ലിയർ ആയിട്ടാ പാടുന്നത്. അത് ഓരോ റൂട്ടും ഓരോ ഹൈ പിച്ച് എത്തേണ്ട അടുത്തും എല്ലാം മോൻ അത് നോക്കിട്ട് ആരെ മോൻ തന്നെ പാട്ട് പഠിക്കുന്നതൊക്കെ വീട്ടില് പാട്ട് വീട്ടിൽ തന്നെ പഠിക്കുന്നത് വീട്ടിൽ ആരും പാടൊന്നുമില്ല. എന്നിട്ട് കറക്റ്റ് ചെയ്ത് തരുന്ന ആരൊക്കെയാ? കറക്റ്റ് ചെയ്ത് തരുന്നത് ഇപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട് ശാസ്തംകോട്ടെ ഒരു. അപ്പൊ പാട്ട് പഠിച്ചിട്ട് അതിന്റെ കറക്ഷൻസ് ചോദിക്കും അല്ലെ? കറക്ഷൻസ് സാറിനെ കൊണ്ട് തീർപ്പിക്കും. ഒരുപാട് പാട്ടുകൾ അറിയാം അല്ലെ? ഒത്തിരി പാട്ടുകൾ പാടിപ്പാടി ഒത്തിരി പാട്ട് സ്റ്റോക്ക് കാണും. അപ്പൊ എന്തായാലും അടുത്ത പാട്ട് കേൾക്കാം. നമുക്ക് അടുത്ത ആഗ്നസ് ആഗ്നസ് പാടുന്നോ? മെസ്സേജ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് അടുത്തൊരു റൗണ്ട് പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് കമന്റ്സ് നോക്കാവേ. ഞാൻ അറിയാതെ അറിയാതെ പാട്ട് പാടാം. ആ പാടിക്കും. അറിയാതെ അറിയാതെ കണ്ട ഇത്രയും വലിയ എടുത്ത പൊങ്ങാത്ത പാട്ടിലൊക്കെ പാടുമെന്ന് തോന്നത്തേ ഇല്ല. മോളുടെ പാട്ടില് ടി വിയിൽ കേൾക്കുമ്പോഴും ആളിത്രേ ഉള്ളൂ, പക്ഷെ എല്ലാം വലിയ വലിയ പാട്ടുകളാണ് പാട്ടത്ത്. നന്നായിട്ടുണ്ട്. അഭയുടെ പാട്ട് നമുക്ക് കുറച്ച് കമന്റ്സ് നോക്കാം. നമ്മുടെ അഭയുടെ അച്ഛൻ ഹായ് അയച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഹായ് ആഗ്നസ്, ആദിത്യ, അഭയ്. അച്ഛന് വലിയൊരു നമസ്കാരം. പിന്നെ അനിൽ കോവിലകത്ത് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും പാട്ടുകള്. ബെന്നി അഗസ്റ്റിൻ സൂപ്പർ.
പിന്നെ ബാലൻ തെക്കെടുത്ത് ഹായ് ഐ ആം എൻജോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രഞ്ജിനി സുരേഷ് അഭയ് കുഞ്ഞി മണി ആണോ? ഓ അതാണോ എല്ലാവർക്കും? ഹായ് രഞ്ജിനി ചേച്ചി, ഹായ് ഹായ് ഹായ്. അപ്പോ ആദിക്കുട്ട എന്ന് സ്വാതി വിജയം വിളിച്ചിട്ടുണ്ട്. ഹായ് സ്വാതി ചേച്ചി. ബെന്നി അഗസ്റ്റിൻ ആദിത്യ സൂപ്പർ. മണി 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 ആരാണ്? മണി സൂപ്പർ എന്നിട്ടുണ്ട്. അപ്പൊ ഈ കുഞ്ഞി ആരാണ്? കുഞ്ഞിയല്ല, കുഞ്ചി. ഓ സോറി സോറി, ഇംഗ്ലീഷിലായതുകൊണ്ട് കുഞ്ഞിയാണോ കുഞ്ചിയാണോ എന്ന് മനസ്സിലായി. ശരി, അപ്പോ ആഗ്നസ് മോളൂന്ന് അനീസ നിസാം അയച്ചിട്ടുണ്ട്. അനുഷ്ക, അനുഷ്ക എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. കുഞ്ചി മണി ആൻഡ് അഭി. അനുഷ്ക അനുഷ്ക ചേച്ചി, അനുഷ്ക ചേച്ചി എല്ലാ ലൈവിലും വരാറുണ്ട്, എല്ലാവർക്കും ഹായ് അയക്കാറുണ്ട്, പാട്ടും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അനുഷ്ക നല്ലൊരു ടാലന്റഡ് സിംഗറും കൂടിയാണ്, നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം അനിൽ കോവിലകത്ത് അഭയ് മലർകളെ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത അഭയുടെ മലർകളെ കേൾക്കാം. മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിനവാ, ഉരുകിയതേ എനതു ഉള്ളം, പെരുകിയതേ വിഴിവെള്ളം, വിണ്ണോടും നീതാ മണ്ണോടും നീതാ കണ്ണോടും നീതാ. സൂപ്പർ സൂപ്പർ, നന്നായിട്ടുണ്ട്. അടുത്ത തുമ്പിവ തുമ്പപ്പടത്തിൽ പാടാമോ എന്ന് സുകന്യ ചോദിച്ചിരിക്ക. ആര് പാടാ? ആദിത്യ പാടോ? കുറച്ചറിയുള്ളൂ. ആ ആരെങ്കിലും പാടി? കുറച്ചറിയുള്ളൂ. ആ ഞാൻ ജസ്റ്റ് പല്ലവി പാടാം. ആ ശരി. ആ തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായുഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായുഞ്ഞാലിടാം, ആകാശ പൊന്നാളി നിലകളിൽ ആയത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാളി നിലകളിൽ ആയത്തിൽ തൊട്ടേ വരാം, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായുഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുമ്പി പാടുന്ന പോലെ. പിന്നെ നമുക്കപ്പം ആഗ്നസ് കുട്ടിയുടെ ഒരു പാട്ട് കേൾക്കാം. അപ്പോ ഇവിടെ കുറെ പേര് വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടങ്ങ് ഇരിക്കുകയാണ്. സുരേഷ് കൃഷ്ണ ആദിത്യ മോനെ എഴുതിട്ടുണ്ട്. അഭയ് ഉയരും നീയെ പാടാമോ ചോദിച്ചിട്ടുണ്ടായിരുന്ന. അപ്പം നമുക്ക് കുഞ്ചിയുടെ ഒരു പാട്ട് കേട്ടിട്ട് വരാം. കുഞ്ചി അമ്മ അടിപൊളി എന്നിട്ടിട്ടുണ്ടായിരുന്നു രേഖ. കുഞ്ചി അമ്മ, കുഞ്ചി അമ്മയ്ക്ക് അഞ്ചു മക്കള്. അപ്പൊ കുഞ്ചിയമ്മ, കുഞ്ചിയമ്മയുടെ അടുത്ത പാട്ട്. Yeah.
ഉണ്ടാവുമോ? സൂപ്പർ. ഓക്കെ, അപ്പം കുഞ്ചി അറിയുമോ എന്ന് ചോദിച്ചിരിക്കുന്നു സജിൻ നിഷാൻ. ഓക്കെ, ജിതിൻ ജോസഫ് ആഗ്നസ് നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. താങ്ക് യു ചേട്ടാ. പിന്നെ സുരേഷ് കൃഷ്ണ വീണ്ടും മണീന്ന് വിളിച്ചിട്ടുണ്ട് മോനെ. എന്തോ ഓക്കെ, അപ്പോ അടുത്ത ആരെയും ഈ പാടുന്ന ഒരു പാട്ട് നമുക്ക് റിക്വസ്റ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോ ആ പൂമുത്തോളി ഒന്ന് പാടാമോന്ന് ചോദിച്ചിട്ടുണ്ട് രേഷ്മ. രേഷ്മ ലച്ചു ആര് പാടും? അഭയ് പാടുവോ ആദിത്യ പാടുവോ? അഭയ്. അപ്പൊ അഭയുടെ പാട്ടിന് ശേഷം ആദിത്യ കുട്ടന്റെ പാട്ട്. പൂമുത്തോളി നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരേരാരും ഇടറല്ലേ മണിമുത്തേ കൺമണി. മാറത്തൂറക്കാ നിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടേടി, മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി. ആഴിത്തിരമാല പോലെ കാത്തു നിന്നേൽക്കാം, പീലിച്ചെറു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം. കനവിതളായി നീവാ നിധിയേ മടി പുതുമലരായി വാ. എന്ത് രസമായിട്ടാ പാടുന്ന. സൂപ്പർ. അഭയ്, അഭയ്ക്ക് ഇഷ്ടമുള്ള സിംഗർ ആരാണ്? അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയിട്ട്. എനിക്ക് മലയാളത്തില് ഓർത്തത് സിംഗിങ് കേക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു നല്ല എന്താ പറയാ ഇരുത്തം വന്നൊരു സിംഗിങ് എല്ലാ സംഗതി എല്ലാ ആണെങ്കിലും. ഓക്കെ, അപ്പോ സുരേഷ് കൃഷ്ണ ഓച്ചിറ ചേട്ടൻ ചോദിച്ചിരിക്ക ശ്രീരാഗമോ ഒന്ന് പാടണേ മണിയിൽ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം, കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലൻ ഈ ചോട്ടിൽ മലർ മുത്തു കോർക്കാൻ പോകേറാമേട്ടിൽ ഇനി ആയിരത്തിരികൊളുത്താ ഇനി തൊടികളിൽ ഇളവേൽ കാൽമോഹം ശ്രീരാഗമും വീണതൻ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ. നമ്മളെ സംഗീതത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്തോറും സംഗീതം നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ? അതുപോലത്തെ സിംഗിങ് ആണ് നിങ്ങൾ എല്ലാവരും. നമ്മള് എന്തോ ഇഷ്ടപ്പെടുന്നു അത്രയും നമ്മുടെ കയ്യിലുണ്ടാവും പാടുമ്പോഴും, നമ്മൾ അറിയാണ്ട് ആ ഭാവവും എല്ലാം താനേ വരും അതെല്ലാം. എന്തായാലും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അടുത്തത് ആഗ്നസ് ഒരു പാട്ട് പാടുമോ സൗവർണികാമൃതം പാടുമോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആ പാട്ട് അറിയില്ല. അറിയില്ല. എ കെ ലാൽ ആദിത്യ പാടുവോ? അത് ഞാൻ പാടിയായിരുന്നു അവിടെ സ്റ്റാർസിംഗിന്റെ പാട്ടുണ്ടായിരുന്നു. ആ
സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും ഇന്മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും ഇന്മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. സൂപ്പർ. മൂകാംബിക അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അപ്പോ നമുക്ക് ആഗ്നസ് കുട്ടിയുടെ ഒരു പാട്ട് കൂടെ കേൾക്കാം. മോഹം കൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിമിഷ, ആഗ്നസ് പി സിംഗ് മോഹം കൊണ്ട് ഞാൻ. അതിന്റെ ലിറിക്സ് ഒന്ന് എടുത്തോ? ആ എടുത്തോ. എത്ര സമയം വേണം? എടുക്കാം. ശരി ശരി. അപ്പൊ കിട്ടിയ ആ മോഹം കൊണ്ടു ഞാൻ ദൂരേതോനായി മധു തേടി പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേതോനം കൂട്ടനായി മധു തേടി പോയി നീളേ താഴേ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോനായി മധു തേടി പോയി. സൂപ്പർ. താങ്ക് യു. സ്വപ്ന മേനോൻ അഭയ് പ്ലീസ് സിംഗ് എന്നെ വിളെ അടി എന്നെ വിളെ. എന്നവളെയടി എന്നവളേ എന്ന ഹൃദയത്തെ തൊലைத்து விட்டேன் எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டேன் உந்தன் காகுலசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன் காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே எந்தன் கழுத்து வரை இந்த காதல் வந்து இரு கண் விழி பிதுங்கி நின்றே என்னவளே அடி என்னவளே இந்த இதயத்தை தொலைத்து விட்டேக்கே தெட்டுண்டா ஷமிக்கணும். அது குழப்பமில்ல, எனக்கு குழப்பம் தோணியில்ல. லிரிக்ஸ் ஒன்றும் ஞாபகம் ஸ்ரீச்சில, ஞாபக சிங்கிங் மாத்திரம் ஸ்ரீச்சு. ശ്രീജിത് ഹരിപ്പാടാന്ന് തോന്നുന്നു. ഒരു പുഷ്പം മാത്രമേ പാടുമോ ആദിത്യ കുട്ടാൻ ചോദിച്ചിട്ടുണ്ട്. ആർക്കേ അറിയോ പാട്ട്? ഒരു പുഷ്പം മാത്രം. അഭയ്ക്ക് അറിയോ? ആണോ? ഓക്കെ, അപ്പൊ ഞാൻ രണ്ടുപേരും പാടാം. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ ഒടുവിൽ നീ എത്തുമ്പോൾ ചോടിക്കുവായി ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം. ഓക്കെ. ശോഭ ഷിജി അഭയ് സോൾഫുൾ സിംഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ.
പിന്നെ അഭയ് സൂപ്പർ ആദിത്യക്കുട്ടൻ പാടുവോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ആദിത്യക്കുട്ടന്റെ ഒരുപാട് പാട്ടിൽ ഇനി കേൾക്കാം. അടുത്ത റിക്വസ്റ്റ് നോക്കാം, രാജഹംസമേ പാടുമോ കുഞ്ചിയിൽ? അങ്കിളിന് വേണ്ടിട്ട് രാജഹംസമേ. രാജഹംസമേ മഴവീണ് കൂടിയിരുന്നു വരുമോ സാഗരങ്ങളെ മറുവാത്തു നിന്നുമോ നല്ലൊരു മെലഡി സോങ്, അടിപൊളി. ഓക്കെ, അപ്പൊ രേഷ്മ ലച്ചു ചോദിച്ചിരിക്കുക, താങ്ക്സ്. എല്ലാവർക്കും സുഖമാണോ? കോവിഡ് ഒക്കെ ഉണ്ടോ അവിടെ? എനിക്ക് സോങ് ഒരുപാട് ഇഷ്ടമായി, റിയലി നിങ്ങളുടെ പാട്ടുകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുക. അബിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പു സോസം ഫീൽ. അപ്പു ആരാ? അബ്ബയ്ക്കാണോ? ആണോ? അപ്പു അപ്പു എന്റെ ബ്രദറിനെ അപ്പു എന്നാ വിളിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് കാണുമ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ശ്രുതി ആമി അപ്പു സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഈ കലക്ക് തെണ്ടൽ വന്ന് പാടുമോ അപ്പൂന്ന്? തൂരൽ പോടും നീരം തോളിൽ സാർന്നാൽ പോതും സാരൽ പാടും സംഗീതം കാൽകൾ താളം പോടും തെരിഞ്ഞ പിറക് തിരകൾ എതർക്ക് നനൈന്ന പിറക് നാണം എതർക്ക് മാർബിൽ സായം പോലെ തെണ്ടൽ വന്ന് എന്നെ തൊടും ആ സത്തമിൻ്റെ മുത്തമിടും പകലേ പോയിവിടു ഇരവേ പായ്ക്കൊടു നിലവേ പണ്ണീരെ തോന്നി പോയിവിടു തിണ്ടൽ വന്ന് എന്നെ തൊടും ആ സത്തം ഇൻ്റെ മുത്തമിടും. സംഗതി എല്ലാം ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുക, അടിപൊളി. അപ്പം ആദിത്യക്കുട്ട മോനടുത്ത് ആരോ ഒരാൾ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കിളിയെ കിളിയെ അതിന്റെ അനുപലയം കൊണ്ട് പാടുവോന്ന് ചോദിച്ചിട്ട്. ആ കമൽ ഞാൻ ഓർത്ത് വെച്ചു, പക്ഷെ ആരാ അയച്ചെന്ന് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നില്ല. മോനാ പാടുന്നു, പാടിക്കുന്നു. നിന്നിപ്പും താഴത്ത് തത്തമ്മ കുഞ്ഞുങ്ങൾ കുഞ്ഞനും കാട്ടുന്നു ഇന്നി നോക്കി. നിന്നിപ്പും താഴത്ത് തത്തമ്മ കുഞ്ഞുങ്ങൾ കുഞ്ഞനും കാട്ടുന്നു ഇന്നി നോക്കി. മിനിമോൾ തന്നിരിക്കണ കുറുമൊഴിയേ നിരലയമേ ഇന്നുമൽ കൊണ്ടുവൻ ഒന്നു നീ താത്ത കിളിയെ കിളിയേ മണിമണി മേഘത്തൊപ്പിൽ ഒരു മലർന്നുള്ളാൽ പോകും അഴകിന്നഴകി ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തൊപ്പിൽ
ഒരു മലർന്നുള്ളാൽ പോകും. അത് ചോദിച്ചത് ഞാനൊരു കുഞ്ഞുവാവയും കൊണ്ട്, ഇത് ഒരു കുഞ്ഞുവാവയും, എന്റെ ഒരു റിലേറ്റീവ് ഒരു കുഞ്ഞുവാവയെ വെച്ചോണ്ട് ഞാനൊരു ഫേസ്ബുക്കിൽ പാടിയിട്ടായിരുന്നു. വൈറലായ പാട്ടാണെന്ന് എനിക്കറിയാം, ഞാനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മടിയിൽ വെച്ചിട്ട്. ആ അതെ, അത് തന്നെ. അപ്പൊ ഈ പാട്ട് ഞാൻ റിക്വസ്റ്റ് വന്നപ്പോഴും ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. അത് ചോദിച്ചത് ശോഭ ഷിജിയാണ് കേട്ടോ, ശോഭ ചേച്ചിയാണ്. അപ്പോ ഒരുപാട് മെസ്സേജ് ഉണ്ട് കേട്ടോ. ബാബുമോൻ അഭയ് രാപ്പിളി തന്നെ പാടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മകൾ പുണരുകയാണുടൽ മുറുകെ പാതി വഴിയിൽ കുതറിയ കാറ്റിൽ വിരലുകൾ വേർപിരിയുന്നു. സ്നേഹാർദ്രമാരോ മൊഴിയുവതാവാ കാതിലൊരാത്മസ്വകാര്യം. തേങ്ങലിനേക്കാൾ പരിചിതമേതു പേരറിയാത്ത വികാരം. രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം. സൂപ്പർ അഭയ്. അപ്പോ അടുത്തത് വിഷ്ണു ശങ്കർ കണ്ണിന് വാതിൽ ചാരാതെ പാട്ട് പാടുന്നു. ആഗ്നസ് മോൾക്ക് അറിയാവോ പാട്ട്? അറിയില്ല. ഓക്കെ, അപ്പോ ആഗ്നസ് കുട്ടിക്ക് അറിയാവുന്ന പാട്ട് ഏതാ? മോളുടെ ഒരു ഫേവറേറ്റ് സോങ് പാടിക്കാം നമുക്ക്. അപ്പൊ അതിനുശേഷം ഇത് നോക്കാം, കമന്റ്സ് നോക്കാം. ഞാൻ എന്റെ അപ്പയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്റെ അപ്പനെ ഞാൻ കണ്ടിട്ട് ഒരു ഒന്നര വർഷം ആയി. അച്ഛനാണോ? അപ്പ എവിടെയാ? അപ്പ റിയാദിലാണ്. ഗൾഫ്. ഓ, റിയാദിലുള്ള അച്ഛന് വലിയ നമസ്കാരം. അപ്പൊ അപ്പയ്ക്ക് വേണ്ടി ഡെഡിക്കേഷൻ. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഒരു ഗുണി അച്ഛനിയാണ്. കല്ലെടുക്കും കളിക്കും ഇന്ത്യയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും ഞാനിങ്ങനെ അടുത്ത പാടും വിചാരിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് അലിഞ്ഞു. എന്തായാലും റിയാദിലിരിക്കുന്ന അച്ഛന് നല്ലൊരു ഡെഡിക്കേഷൻ ആയിരുന്നു. അതേപോലെ അച്ഛന് എന്റെ അന്വേഷണം അറിയിച്ചേക്കു. അച്ഛൻ ലൈവ് കാണുന്നുണ്ടാവോ? എന്തായാലും ഒത്തിരി സന്തോഷം. പിന്നെ കുഞ്ചിയമ്മ, പ്ലീസ് വൺ സോങ് ഫോർ മീ ബിനോയ് എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിരിക്ക. ഇത് പാട്ടൊന്നും പറഞ്ഞില്ല. ഏ, അതെയോ? കണ്ട, ഞാൻ ആ പാട്ട് കഴിഞ്ഞപ്പോ കറക്റ്റ് ആ കമന്റ് തന്നെ നോക്കി. അതെനിക്ക് മനസ്സിലായില്ല ഫസ്റ്റ്. അതാണ് ആ ഒരു മലപ്പുറത്ത് എന്ന് പറയുന്നത്. അപ്പൊ ബിനോയ് ചേട്ടന് വലിയൊരു നമസ്കാരം. മോളുടെ ഡെഡിക്കേഷൻ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ റിയാദിൽ സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം അഭയുടെ അടുത്ത് നീർമിഴിപ്പീലികള് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു തലം മാത്രം പാടാമോന്ന് ചോദിച്ചിട്ടുണ്ട് എ കെ ലാല് തങ്ങള്.
അതിനുമായിട്ട് നമുക്ക് ആദിത്യ കുട്ടൻ ഒരു പാട്ട് കേട്ടിട്ട് പോവാം. ആദിത്യയുടെ ഒരു പാട്ട് ഇവിടെ കേൾക്കാം. എങ്കിൽ നീർമിഴ്പ്പിലിൽ ഞാൻ പാടാം. നീർമിഴ്പ്പിലിൽ നീർമണി തുളുമ്പി നീന്നരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഉറങ്ങിനി പോ വെറുമണ്ണിനി പോ നീർമിഴ്പ്പിലിൽ നീർമണി തുളുമ്പി നീന്നരികിൽ നിന്നു കണ്ണു നീ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഉറങ്ങിനിപ്പോ വെറുമണ്ണിനിപ്പോ. പറഞ്ഞ ഉടനെ പാടിയ ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൂപ്പർ സൂപ്പർ. അപ്പം ബാലൻ തെക്കേടത് അഭയ് ഞങ്ങൾക്ക് വേണ്ടി, വയനാട്ടുകാർക്ക് വേണ്ടി ഒരു അടിപൊളി പാട്ട് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടേ. അകലെയാണെങ്കിലും തന്നെ നിൻ സ്വരം ഒരു തേങ്ങലായി നിറയും. ഓ മൃദുലേ അലയും പ്രിയനെ മറന്നുവോ മൃതോലെ മനസ്സും മനസ്സുമകുന്നുവോ. അടിപൊളി. അപ്പൊ അഭയ് കൊറേ നേരമായിട്ട് രണ്ട് പാട്ടിങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട്. കണ്ണൻ നട്ട് കാത്തിരുന്നിട്ടും ചോദിക്കുന്നുണ്ട് അനിൽ ചേട്ടൻ, അതേപോലെ തന്നെ കേവലം മറത്തിയ ഭാഷ കേൾക്കാത്ത ആ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പാട്ടിവിടെ നമുക്ക് കേൾക്കാം. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കൊമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ പത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനും കരഞ്ഞിരുന്നു കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്. ഓ കട്ടെടുത്തതാരാണ്. നല്ല രസമുണ്ട് കേക്ക് എല്ലാ പാട്ടുകളും വോയിസ്. അതേപോലെ സുരേഷ് കൃഷ്ണ ചേട്ടൻ ഓമൃതിലെ സൂപ്പർ ആയിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. ഓമൃതിലെ ശരിക്കും സത്യവന്തിക്കാട് സാറ് ലിറിക്സ് എഴുതിയ പാട്ടാണ്. ഞാൻ സ്റ്റാർ സിംഗറിലും പാടിയിട്ടുള്ള ഫേവറേറ്റ് റൗണ്ടിൽ പാടിയ പാട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത്. കേട്ടിട്ടുണ്ടാവും ആ പാട്ടും. അപ്പൊ എല്ലാവരും ഒരുപാട് ആസ്വദിച്ചു പാട്ടുകള്. ഇനിയും ഒത്തിരി റിക്വസ്റ്റ് ഒക്കെ കൊറേ ഇങ്ങനെ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ലൈവ് എന്റെ സമയം വൈൻഡപ്പിനായിട്ട് സമയമായിരിക്കാണ്. അപ്പൊ നിങ്ങളുടെ പാട്ട് ഇനിയും കേൾക്കണോ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല സത്യം പറയട്ടെ. ഞാൻ നിങ്ങൾ രണ്ടോ ഓരോ പാട്ടോടെ കേട്ടെ. അപ്പൊ ആഗ്നസ് മോളും ആദിത്യക്കുട്ടനും കൂടെ ഒരു പാട്ടുകൂടെ പാടിക്കാം.
तेरे हर नज़्म तेरा हर गीत है याद मुझे, तेरे हर नज़्म तेरा हर गीत है याद मुझे, जब तक जान चलेगी ना भूलूंगी नींद तुझे, तेरे बिना जीना नहीं खाके कसम कहती हूँ, तेरे बिना जीना नहीं खाके कसम कहती हूँ, मैंने बिना देखे बिना जाने तुझे दिल दे दिया तो धड़कन नहीं मैं तेरी जिंदगी, तू शायर है मैं तेरी शायरी, तुझे मिलने को दिल करता है, तुझे मिलने को दिल करता है, ओ मेरी साजना तू शायर है मैं तेरी शायरी, तू आशिक है सुपर कुंजी अम्मे। അപ്പൊ ആദിത്യ കുട്ടൻ്റെ ഒരു പാട്ടുകൂടെ കേക്കാം, അയോരാണെങ്കിൽ അതേടെ പാട്ടുകൂടെ കേക്കണമെന്ന് തോന്നുന്നു, വീണ്ടും വീണ്ടും കൊണ്ടു പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ആദിത്യയുടെ പാട്ടുകൂടെ കേട്ടിട്ട് നമുക്ക് വാങ്ങിക്കാം. ഞാനൊരു ഫാസ്റ്റ് സോങ് പാടാം. हीरा तुम्हें जो मजा है मजा ही कुछ नया नया है, ये दिल को आज क्या हुआ है कि जो मता ही जा रहा है, जो 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 बाबा जो 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 बाबा जो 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 बाबा, हीरा तुम्हें जो मजा है मजा ही कुछ नया नया है, ये दिल को आज क्या हुआ है खजू मुता ही जा रहा है, जो 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 बाबा जो 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 बाबा जो 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 बाबा, ओ हीरा तुम्हें जो मजा है मजा ही कुछ नया नया है, ये दिल को आज क्या हुआ है खजू मुता ही जा रहा है, जो 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 बाबा जो 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 बाबा जो 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 बाबा, वाओ व्हाट अ परफॉर्मेंस. എന്തൊരു ഓപ്പൺ ആയിട്ടാണ് പാടുന്നത്, ഭയങ്കര രസം കേക്കാൻ. എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്? അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട്, തുടക്കം അതേപോലെ തന്നെ എൻഡിങ്ങും ഒരു നല്ലൊരു സോങ് തന്ന് നിങ്ങൾ മൂന്ന് പേര് പ്രേക്ഷകരെയും രസിപ്പിച്ചു, അതേപോലെ ഞാനും ഒരുപാട് രസിച്ചു നിങ്ങളുടെ മൂന്ന് പേരുടെയും പാട്ട്. ഇനി ഒത്തിരി കേൾക്കണമെന്നുണ്ട് സത്യമായിട്ടും, ഒരുപാട് കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. സമയം എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എല്ലാവർക്കും മൂന്ന് പേർക്കും ഒരുപാട് ആശംസകൾ, ഹൃദയത്തിൽ തൊട്ട് ആശംസകളും, അതേപോലെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് നിങ്ങളെ കൊണ്ട് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. സ്റ്റാർ സിംഗറിൽ ഒരുപാട് നല്ല ഉയർച്ചകൾ ഉണ്ടാവട്ടെ. പ്രേക്ഷകരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഉറപ്പായിട്ട്. അപ്പോ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്.